മോളെ, ഇന്നലെ രാത്രി അതിനേനോ എത്തുമ്പോ? അതെല്ലേ, അമ്മ അടുക്കളയിലായിരിക്കും അല്ലേ? എന്നാ ഇത് അമ്മക്ക് കൊടുക്കേ, അമ്മയോട് വറുത്തരാൻ പറ ഒരു ചക്കപ്പൂതലാന്നപ്പ. ഇവിടെ വരുമ്പോ അല്ലേ എനിക്ക് ഇതെല്ലാം കൂട്ടാൻ കഴിയൂ. ഓ, അത് ആടെ കിട്ടുവാ. അത് ശരി. എന്നിട്ട് നീ മേടിക്കലുണ്ടാ? മേടിച്ചിട്ട് എങ്ങനെയാ ആക്കല്? തേങ്ങ എല്ലാം കിട്ടലുണ്ടോ എനിക്ക്? ഓ, എന്റെ വിചാരം ഇതൊന്നും അവിടെ കിട്ടൂലന്നിട്ടാ. അല്ലപ്പൊ തേങ്ങയെല്ലാം എങ്ങനെയാ നീ ഒരിക്കല്? ഈ കത്തിയെല്ലാം ഉണ്ടാ? പാരയെല്ലാം ഉണ്ടാടാ? ഉരിച്ചിട്ടാ? ഓ, ചിരണ്ടീറ്റം കിട്ടുവാ? പിന്നെന്നാ പണി? ആ, അത് നല്ല തന്നെയല്ലേ. എന്നാലും ഇവിടുന്ന് അമ്മയാക്കി തരുന്ന പോലെ ആവൂലല്ലോ. എന്റെ ഇളയ അനിയത്തിനെ അറിയ എനിക്ക് കളിയിൽ കൊണ്ടോയേ. ഓളുണ്ടപ്പോ അങ്ങ് ഗൾഫിൽ പോയിട്ട് കഴിഞ്ഞ ആഴ്ച. ദുബായിലാന്നോന്ന് അറിയില്ല മോളെ, അതറിയില്ല കേട്ടാ. നീ ദുബായിലാ? ആ, എന്നെ വിളിക്കുമ്പോ ചോദിക്കാട്ടാ. അവള് മിഞ്ഞാന്നത്തെ വിളിച്ചിനന്ന. എന്നിട്ട് പറയുന്നു, എന്റെ ഏച്ചി ഒരിക്കെങ്കിലും വിമാനത്തിൽ ഒന്ന് കേറണം കേട്ടാന്ന്. നമ്മക്ക് ഇനി വയസ്സാം കാലത്ത് എന്ത് വിമാനല്ലപ്പാ. ആ, ഇവിടുന്നാ പോയിനെ കണ്ണൂരിന്ന്. എന്നിട്ട് ഇതാപ്പ നമ്മള് ഇതിലേ കൂടെ പോന്നില്ലേ 9:30 രാവിലെ, അതിനകത്താന്ന് പോലും പോയിനി. ഞാൻ ഓളോട് ചോദിച്ചിന്നെ, നീ എന്നെ കണ്ടിരോ, ഞാനിവിടെ മുറ്റത്തുനിന്ന് കൈകൊണ്ടാക്കിനല്ലേ ഇന്നോട്. എന്നിട്ട് ഓള് ചിരിക്കുന്ന്. നമ്മളെല്ലാം നോക്കിയാ കാണും അതിന്റെ ഉള്ളിലെ കൂടെ ജനലില്ലേ. ഇനി മനസ്സിലാവൂല അല്ലേ. ആ, മേലെ കൂടിയാ പോന്ന്. അല്ലപ്പ വൈകുന്നേരമല്ലേ ഇങ്ങേക്ക് വരുന്നതുണ്ടല്ലോ. ആ, അതല്ലേ ഇങ്ങ് താഴെല്ലേ. ഞാൻ വിചാരിക്കും പാർപ്പിന്റെ മേലെ കേറിയിട്ട് കൈയെത്തി പിടിക്കാന്ന്. അത്രക്കും താഴെ കൂടി അല്ലേ പോകുന്നതെല്ലാം. ആ, അത് ശരിയാന്നല്ലേ, മേലെ കൂടി ആയിരിക്കും പോകുന്നുണ്ടാവുക. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണുന്നതായിരിക്കും. ആ, ഓളെന്നിട്ട് പറയുന്ന നമ്മള് പണ്ട് ഊഞ്ഞാലെല്ലാം ആടുമ്പം പിന്നെ ഈ ആകാശത്തോട്ടിൽ കയറിനു പണ്ടൊരിക്ക ഞാൻ. അതിങ്ങനെ മേലെ നിങ്ങൾ താഴേക്ക് വീഴുമ്പോ നമ്മക്കുണ്ടാവൂലേ, നമ്മളെ മേത്തുനിന്നെല്ലാം ഇങ്ങനെ കാലിനൊന്നും കാലൊന്നും ഇല്ലാത്ത പോലെ തോന്നുപ്പ, അടിയിലൊന്നും ഇല്ലാത്ത പോലെ. അതുപോലെയാണ് ചേച്ചി, ഞാൻ പേടിച്ചിതങ്ങ് പൊന്തുമ്പം. എന്നിട്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുമ്പോ നല്ല ഉണ്ടേനും പോലും, മേഘലി ഇങ്ങനെ കയ്യെത്തി പിടിക്കാൻ പോലെ. ആ, നമ്മള് പണ്ടല്ലേ വിമാനത്തിന്റെ ഒച്ച കേൾക്കുമ്പോ എല്ലാം പാഞ്ഞു പുറത്തിഞ്ഞു നോക്കൂലേ. എന്നേരം ചെറിയൊരു കഷ്ണം കാണും മേലെ കൂടെ പോന്നെ. ഇതിപ്പോ ഇവിടെ കണ്ണൂര് വന്നേ പിന്നെ ഇതന്നെല്ലേ. ഇപ്പൊ രാവിലെ 9 മണിയാകുമ്പോ പോവാൻ തുടങ്ങൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അതിൻ്റെ അകത്തുള്ള ബാലയക്കാറ്റ് പിള്ളേർ തന്നെയാണല്ലേ തിന്നാനും കുടിക്കാനെല്ലാം കൊണ്ടു തരുവ. അതേ ഓള് പറഞ്ഞപ്പ വിളിച്ചേരോ. ഞാൻ പിന്നെ ഈനിടക്ക് ടി വിയിലും കണ്ടിനേനു. എന്തൊരു രസാന്നല്ലേ ആ പൊമ്പിള്ളേരെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇഷ്, എന്നിട്ടല്ലേ ഓൻ ആ കെടുതി ചെയ്തു വെച്ചിനി. ഓളെ മീട്ടത്തുനിന്നാന്ന് എടുത്തൊഴിച്ചിനി ചൂടുവെള്ള. അയ്യോ, ആ പെണ്ണിൻ്റെ ഇടിയെല്ലാം പൊള്ളിപ്പോയിട്ടില്ലേനോപ്പാ. ഒരു കോയിന്നേ നീ കണ്ടിട്ടില്ലേനു ആ ടി വിയിലുണ്ടായിനൊരു സിനിമ? അന്നാമോ അതിൻ്റെ പേര് വിമാനത്തിൽ തന്നെയാന്നത്. ആ, അങ്ങനെ ആട്ടെ, എനിക്ക് അതിൻ്റെ പേരറിയില്ല മോളെ. ആ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടാ. കുഞ്ഞളൊന്നും എണീച്ചിനില്ലല്ലോ. കുഞ്ഞളെല്ലാം കാണാൻ വേണ്ടിയിട്ട് പയ്യെ വരാം. അമ്മേനോട് പറഞ്ഞേ ഓൾ അടുക്കളയിൽ പണിത്തിരക്കായിരിക്കും. അപ്പാ വിളിക്കൊന്നും വേണ്ട, ഞാൻ വന്നിട്ടെന്ന് പറഞ്ഞേ കേട്ടാ.